ഒടുവിൽ അഫയ കേസിൽ ഫാദർ തോമസ് എം കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ കുറ്റക്കാരാണ് തിരുവനന്തപുരം CBI കോടതി വിധിച്ചു. ഇവരുടെ ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകും. 28 വർഷത്തിന് ശേഷമാണ് കേരളം കാത്തിരുന്ന കേസിൽ സുപ്രധാന വിധി വരുന്നത്. കോടതിക്കും ദൈവത്തിനും നന്ദിയെന്നാണ് അഫയയുടെ കുടുംബവും പ്രതികരിച്ചത്. ഫാദർ തോമസ് കോട്ടൂരിനെതിരെ കൊലക്കുറ്റവും അതിക്രമിച്ച് കടക്കലും തെളിഞ്ഞതായി കോടതി പ്രസ്താവിച്ചു. സിസ്റ്റർ സെഫിക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കി. വിധി കേട്ട് കോടതി മുറിയിലുണ്ടായിരുന്ന പ്രതികൾ പൊട്ടിക്കരഞ്ഞു. പുറത്തുണ്ടായിരുന്ന പ്രതികളുടെ ബന്ധുക്കളും കന്യാസ്ത്രീകളും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിക്കായി പ്രതികളെ പോലീസിന് കൈമാറി. ഇന്ന് ജയിലിൽ നിന്ന് കോടതിയിൽ ഇവരെ എത്തിച്ച ശേഷമായിരിക്കും ശിക്ഷ വിധിക്കുക. 1992 മാർച്ച് 27 കോട്ടയം പയസ്റ്റെന്ത് കോൺവെൻറ്റിൽ കിണറ്റിൽ സിസ്റ്റർ അഫയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയെന്നെഴുതി തള്ളിയ സിസ്റ്റർ അഫയുടെ മരണം കൊലപാതകമെന്ന് തെളിയിച്ചത് CBI ആണ്. ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ തമ്മിലുള്ള ശാരീരിക ബന്ധം അഫയ കണ്ടതിനെ തുടർന്ന് കൊലപ്പെടുത്തി കിണറ്റിലിട്ടുവെന്നാണ് CBIയുടെ കണ്ടെത്തൽ. അഫയുടെ ഇൻക്വസ്റ്റിൽ കൃത്രിമം കാട്ടിയ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ASI അഗസ്റ്റിനെയും നാലാം പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. CBI കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപേ അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തു. തുടരന്വേഷണത്തിൽ കേസ് അട്ടിമറിച്ച ക്രൈംബ്രാഞ്ച് മുൻ DYSP സാമുവലിനെയും പ്രതിയാക്കി. മുൻ ക്രൈംബ്രാഞ്ച് SP KT മൈക്കിളിനെ CBI കോടതിയും പ്രതി ചേർത്തു. സാമുവൽ മരിച്ചതിനാൽ കുറ്റപത്രത്തിൽ നിന്നും പിന്നീട് ഒഴിവാക്കി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 26 ആരംഭിച്ച വിചാരണ പല പ്രാവശ്യം തടസ്സപ്പെട്ടിരുന്നു. വിചാരണ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ സുപ്രീംകോടതിയെ വരെ സമീപിച്ചിരുന്നു. വിചാരണ തുടരാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം CBI കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. കോട്ടയം BCM കോളേജിലെ പ്രീഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു സിസ്റ്റർ അഫയ. 1992 മാർച്ച് 27 പുലർച്ചെ പഠിക്കാനായി എഴുന്നേറ്റ അഫയ വെള്ളം കുടിക്കാനായി ഹോസ്റ്റലിലെ അടുക്കളയിലേക്ക് പോയത്. ഇവിടെ വച്ചാണ് ഫാദർ കോട്ടൂരിൻ്റെയും സിസ്റ്റർ സെഫിയുടെയും ലൈംഗിക വീഴ്ച കണ്ട അഫയെ കോടാലി കൊണ്ട് തലക്കടിച്ചെന്നാണ് CBI അന്വേഷണത്തിലെ കണ്ടെത്തൽ. 3 തവണ തലയ്ക്ക് അടിയേറ്റ അഫയ ബോധരഹിതയായി നിലത്ത് വീണു. കൊല്ലപ്പെട്ടെന്ന് കരുതി പ്രതികൾ പിന്നീട് അഫയെ കോൺവെൻ്റ് വളപ്പിലെ കിണറ്റിൽ തള്ളുകയായിരുന്നു അത്രേ. രാവിലെ മുതൽ അഫയെ കാണാതായതോടെ ഹോസ്റ്റൽ അന്തേവാസികൾ തെരച്ചിൽ തുടങ്ങി. ഇതിനിടെ ഒരു ചെരുപ്പ് ഹോസ്റ്റൽ അടുക്കളയിലെ റെഫ്രിജറേറ്ററിന് സമീപത്തു നിന്നും കണ്ടെത്തി. രാവിലെ 10 മണിയോടെയാണ് കോൺവെൻറ്റിലെ കിണറ്റിൽ അഫയയുടെ മൃതദേഹം കണ്ടെത്തിയത്. ലൈംഗികതയും കൊലപാതകവുമാണ് അഫയ കേസിൻ്റെ ആകത്തുകയെന്നാണ് CBI ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായർ വിചാരണ വേളയിൽ കോടതിയിൽ നൽകിയ മൊഴി. പ്രതികൾ തമ്മിലുള്ള രഹസ്യബന്ധം അഫയ അറിഞ്ഞതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. ഫാദർ തോമസ് എം കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെയാണ് അഫയ കേസിൽ CBI പ്രതികളാണെന്ന് കണ്ടെത്തിയത്. ഫാദർ ജോസ് പിതൃക്കയിലിനെ പിന്നീട് വിചാരണ കൂടാതെ കോടതി വെറുതെ വിട്ടു. നൈറ്റ് വാച്ച്മാനായിരുന്ന ചെല്ലമ്മ ദാസിൻ്റെ മൊഴിയിൽ തീയതി രേഖപ്പെടുത്താതിരുന്നതാണ് ഫാദർ ജോസ് പിതൃക്കയിലിനെ വെറുതെ വിടാനിടയായ കാരണം. എന്നാൽ ഒന്നാം പ്രതി ഫാദർ തോമസ് എം കോട്ടൂരും മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയും കേസിൽ വിചാരണ നേടുകയായിരുന്നു. ശാസ്ത്രീയമായി കുറ്റം തെളിയിച്ച കേസിൽ 2008 മൂന്ന് പ്രതികളെയും CBI സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികളെ നാർക്കോ അനാലിസിസ്, ബ്രെയിൻ മാപ്പിംഗ് തുടങ്ങിയ അതിനൂതന പരിശോധനകൾക്കും വിധേയമാക്കിയിരുന്നു. ഒന്നാം പ്രതിയായ ഫാദർ തോമസ് എം കോട്ടൂർ നേരത്തെ കോട്ടയം BCM കോളേജിൽ സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് പോയി. പിന്നീട് തിരിച്ചു വന്ന കോട്ടയം അതിരൂപത ചാൻസലറായിരിക്കെയാണ് അദ്ദേഹത്തെ CBI അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിൽ പങ്കാളിയാണെന്ന് CBI കണ്ടെത്തുകയും പിന്നീട് കോടതി വിചാരണ കൂടാതെ വെറുതെ വിടുകയും ചെയ്ത ഫാദർ ജോസ് പിതൃക്കയിൽ അറസ്റ്റിലാകുമ്പോൾ രാജപുരം സെൻറ് ബയസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു.